നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഭീഷണി ഒരുപോലെ അതിസമർത്ഥമായി നേരിടുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ ഘടിപ്പിച്ച ഡ്രോൺ വാങ്ങും. നേരത്തെ തന്നെ പുറത്തു വന്ന വാർത്തയാണെങ്കിൽ കൂടി ഇതിൽ ചില ആശയക്കുഴപ്പങ്ങൾ നിലനിന്നിരുന്നപ്പോൾ അതെല്ലാം മാറി പ്രൊഡക്ടർ ഡ്രോണുകൾ ഇന്ത്യക്ക് നൽകാനുള്ള നടപടിക്രമങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. 30 ഡ്രോണുകളാണ് കേന്ദ്രം ആദ്യം വാങ്ങുന്നത്. സാന്റിയാഗോ ആസ്ഥാനമായ ജനറൽ അറ്റോമിക് നിർമ്മിക്കുന്ന MQ-9P പ്രെഡിക്ടർ ഡ്രോണുകൾ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വിനാശകാരികളായ ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രെഡിക്ടർ ഡ്രോണുകളാണ് ഇന്ത്യ വാങ്ങുന്നത്. $3 ബില്യൺ ഇതിൻ്റെ ചിലവ് കണക്കാക്കുന്നത്. അടുത്ത മാസത്തോടുകൂടി കരാറിനുള്ള അംഗീകാരം നൽകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അമേരിക്കൻ നിർമ്മിത ഡ്രോണുകൾ കൂടി ഇന്ത്യയിലെത്തുന്നതോടുകൂടി ഇന്ത്യൻ സൈന്യം ഒന്നുകൂടി ശക്തമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിശക്തവും ആരോഗ്യവുമായ ഡ്രോണുകളാണ് പ്രെഡിക്ടർ ഡ്രോണുകൾ. അമേരിക്ക ഇപ്പോൾ പല നിർണായകമായ ഓപ്പറേഷനുകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഡ്രോൺ. അതുപോലെ തന്നെ ഖാസിം സുലൈമാനിയുടെ വധത്തിനൊക്കെ ഉപയോഗിച്ചത് ഈ ഡ്രോൺ സംവിധാനമാണ് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. ആ ഡ്രോണാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത്. മോദി സർക്കാർ സൈനിക നവീകരണത്തിനായി $250 ബില്യൺ ചെലവഴിക്കാൻ തീരുമാനിച്ചിരുന്നു. 10 വർഷം കൊണ്ടാണ് ഇത്രയും തുക ചെലവിടുന്നത്. ഇതിൻ്റെ ഭാഗമായാണ് ഡ്രോണുകൾ ഇന്ത്യ വാങ്ങുന്നത്. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ചർച്ച നടത്തും. ആ ചർച്ചയിലാകും ഡ്രോണുകളുടെ കാര്യവും ഉയർന്നു വരിക. അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. കരാറിൻ്റെ ഭാഗമായാണ് ഈ ഒരു സന്ദർശനം എന്നുള്ള കാര്യവും ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടും. 48 മണിക്കൂർ തുടർച്ചയായി പറക്കാൻ കഴിവുള്ളതാണ് MQ-9B ഡ്രോണുകൾ. ഇവയ്ക്ക് 1700 കിലോയോളം ഭാരം വഹിക്കാൻ കഴിയും. മണിക്കൂറിൽ 388 കിലോമീറ്റർ വേഗത്തിൽ ഇവയ്ക്ക് പറക്കാനും കഴിയും. 40,000 അടി ഉയരത്തിൽ വരെ ഇവ പറക്കും. ഇന്ധനം നിറയ്ക്കാതെ 48.2 മണിക്കൂർ നിർത്താതെ പറന്ന MQ-9B ഡ്രോണുകൾ റെക്കോർഡിട്ടിരുന്നു. 2 ദിവസം നിർത്താതെ പറന്നതിന് ശേഷം ശേഷിക്കുന്ന ഇന്ധനവുമായാണ് ഇവ ഭൂമിയിൽ തിരിച്ചെത്തിയത്. പ്രധാനമായും ഭീകരവാദികളെ നേരിടുന്നതിന് വേണ്ടിയാണ് അമേരിക്കൻ സൈന്യം MQ-9B ഡ്രോണുകളെ ഉപയോഗിക്കുന്നത്. ഇനി കശ്മീർ അതിർത്തിയിലെ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഉറക്കമില്ലാത്ത ദിനങ്ങളായിരിക്കും. അതിമാരകമായ ആക്രമണങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും. എന്തായാലും പ്രെഡിക്ടർ ഡ്രോണുകൾ ഇന്ത്യ സ്വന്തമാക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇതേ ഡ്രോണിൻ്റെ മറ്റൊരു രൂപമായ സീ ഗാർഡിയൻ സമുദ്രതീര നിരീക്ഷണത്തിന് വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ചെറു നീക്കങ്ങൾ ഉണ്ടായാൽ പോലും അവയെ കൃത്യമായി കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയും. ഇന്ത്യയും അതിർത്തിൽ തന്നെ മഹാസമുദ്രത്തിലും അതിർത്തി പ്രദേശങ്ങളിലുമൊക്കെ ആകും ഇവയെ വിനിയോഗിക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. യുദ്ധക്കപ്പലുകളെ ഉൾപ്പെടെ നിരീക്ഷിച്ച് ഉടനടി നടപടികൾ കൈക്കൊള്ളാൻ സൈന്യത്തിന് പ്രാപ്തമാക്കുന്ന ഒരു ആയുധം തന്നെയാണിത്. അതുപോലെ തന്നെ നുഴഞ്ഞു കയറ്റക്കാരെ കണ്ടെത്തുകയും അപ്പോൾ തന്നെ അവരെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ആയുധ സംവിധാനങ്ങളൊക്കെ ഇതിലുണ്ട്. അതേസമയം അതിർത്തിയിൽ മറ്റ് ആവശ്യങ്ങൾക്കായാലും ഇന്ത്യ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് അമേരിക്ക. ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ നിന്നും ചൈന ഇപ്പോഴും പൂർണ്ണമായും പിന്മാറിയിട്ടില്ല എന്ന അമേരിക്കയുടെ ഒരു വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം പുറത്തുവരികയുണ്ടായി. അമേരിക്കൻ സൈന്യത്തിന് ഇന്തോ പസഫിക് വിഭാഗം തലവനായ അഡ്മിറൽ ഫിലിപ്പ് ഡി ഡേവിസനായിരുന്നു അമേരിക്കൻ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ചൈനയുമായുള്ള അതിർത്തി തർക്കത്തിൽ നിർണായകമായ വിവരങ്ങളും യുദ്ധസാമഗ്രികളുമൊക്കെ അമേരിക്ക ഇന്ത്യക്ക് നൽകി സഹായിച്ചിട്ടുള്ള കാര്യവും ഫിലിപ്പ് ഡി ഡേവിഡ്സൺ വ്യക്തമാക്കി. അതിർത്തി സംഘർഷത്തിനിടെ ചൈന പിടിച്ചെടുത്ത പല പ്രദേശങ്ങളിൽ നിന്നും പീപ്പിൾസ് ലിബറേഷൻ ആർമി ഇപ്പോഴും പിൻവാങ്ങിയിട്ടില്ല. അതിൻ്റെ ഭാഗമായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാവുകയുണ്ടായി. ഇരുവശത്തും നാശനഷ്ടങ്ങൾ കാരണമായതായും അഡ്മിറൽ വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യൻ അതിർത്തികളിലെ ആക്രമണങ്ങളെ അതിർത്തി വിപുലീകരിക്കുന്നതിനുള്ള ചൈനയുടെ ആഗ്രഹം എന്നാണ് അഡ്മിറൽ ഫിലിപ്പ് ഡി ഡേവിഡ്സൺ വിശേഷിപ്പിച്ചത് തന്നെ. ഫെബ്രുവരിയോടുകൂടി സൈനിക തലത്തിലേക്കുള്ള ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും ചൈനയും ലഡാക്കിലെ തർക്ക പ്രദേശങ്ങളിൽ നിന്ന് തങ്ങളുടെ സൈന്യത്തെ പിൻവലിച്ചതായും പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.